അമ്മേ ദിവാര, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്തു പറയാനമ്മേ? അവനുണ്ടല്ലേ അമ്മേ? എന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ വാശി. അത് മുഴുവൻ തിന്നടാ. സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇന്നലെ അവരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ? ദിവാരേട്ടൻ, ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വെക്കാം. നിന്നെ ഒഴിച്ച് കുട്ടിയായിരിക്കുന്നവർ ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയച്ച് പോലും നിന്നെ അതിരുവിട്ട് സ്നേഹിക്കണത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരില്ല, ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകളാ. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല. ചോണയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാടാ. എങ്ങനാ അങ്ങനെ പോകണേ? എന്തിനാടാ പടം മുഴുവൻ ഇളകി വന്നേക്കുന്നത്? എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ നീ കൊല്ലും. അല്ലടാ കൊല്ലും, ഇപ്പൊ തല്ലേയുള്ളൂ. പെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം. എന്റെ ചക്കരെ കയ്യും കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട് പരിസരത്ത് പാട്ടും കൂത്തും കാട്ടി എന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ന്യായം പറയണോ? ഇനി പരിസരത്ത് അവനെ കണ്ടാണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല. ചവിട്ടിയാൽ തണ്ടൽ ഓടിക്കും. ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങ വലിക്കാൻ പോകും. ചെക്കന്റെ മേക്കൂടെ നീ വീണാണ്ടല്ലോ. ഇത് കണ്ടതേ മരം മുടിയാൻ മാത്രം കാട്ടിയ ഇനി ഉണ്ടാവും. സ്റ്റേഷനിലേക്ക് ഇരിച്ച് പദവിപ്പിച്ചില്ലെങ്കിൽ, നിന്റെ പണി ഞാൻ കളയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞുണ്ണ. പിന്നെ താനെന്റെ വലത്തും പോണ. ആരെയാടാ നീ തല്ലി കൊല്ലാറാക്കിയത്? ഓ അന്വേഷിക്ക്. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? അഞ്ചു വയസ്സ് മുതല് കൂടെ കൊണ്ടുനടന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടനേക്കാൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ. ഈ റെയിൽപാളത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്.
മോനെ കേട്ടില്ല അമ്മേ, ആരുമല്ല അമ്മേ, എന്റെ ചീത്ത പറയുന്നല്ലേ, എന്തെങ്കിലും ഇല്ല മോനെ. എന്താച്ചാ? അമ്മ ചേരി, അമ്മ പുഴയെ പോയി. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ. വാ കേറിയിരിക്ക. എവിടെ നിങ്ങളുടെ മരുമോൻ? അവിടെ ഇവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്കുക. തത്തമംഗലത്തിന് 2 ദിവസം കഴിഞ്ഞ് വരും. ദിവാര കഴിഞ്ഞത് കഴിഞ്ഞു, ഉണ്ടാവാണ്ട് നോക്കുക. ഞാൻ അവനോട് പറഞ്ഞത്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട, ഞാൻ വെറും കരിവേപ്പില. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയുമെന്നറിയില്ല, തലയിൽ വെച്ച പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത്. മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല, മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അതായിരിക്കും എന്റെ തെറ്റ്. അത് പോട്ടെ, കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങനെ മറക്കൂടാ. മറന്നില്ലെങ്കിലോ? വേണ്ട കുഞ്ഞുട്ടേട്ട, അവള് സുഖമായിരിക്കണം, അത് മതി എനിക്ക്. ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം. എന്തിന്? എന്തിനാണ്? പെണ്ണു കാണാൻ, എന്നിട്ട് അവളെ കെട്ടാൻ. അത് അത് നടക്കുമെന്ന് തോന്നല്ല എനിക്ക്. നടന്നേ പറ്റൂ, ജാതി നോക്കിട്ടൊന്നല്ലോ സ്നേഹിച്ചത്. ഊഹിപ്പിച്ചിട്ട് ഇതെന്താ തമാശ? അങ്ങനെ ഊരിപ്പോവാനാണെങ്കിൽ അത് അവന്റെ അവസാന. ഓർത്തോ, രാവിലെ കണ്ടോ നീ? കാട്ടിലേ കിടക്കുന്നത് കണ്ടോണ്ടാ ഞാനൊന്ന് കുളിക്കാൻ പോയത്. ഒന്ന് മുങ്ങി കയറി ചെന്നപ്പോഴേക്ക് ആളില്ല. ചതിച്ചല്ലോ നല്ല നിങ്ങൾ. ഇത് കട്ടൻ ചായ തരാൻ പറഞ്ഞിട്ട് പഞ്ചസാരയില്ല, വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ, എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയട്ടി. കാര്യം അറിയില്ലേ, ഞാൻ പോന്നു അവിടുന്ന്. എന്തിന്? എനിക്ക് ഇനി അവിടെ നിൽക്കാൻ വയ്യ. എന്നോട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. ഇനി എവിടെ നിൽക്കും? അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ദിവാരാട്ടിന്റെ വീട്ടിലേക്ക് ഞാൻ ഇനി പോവില്ല. പിന്നെ എന്താ ചെയ്യ? പത്മനേശ്വരി വീട്ടിലേക്ക് പോക്കൂടെ? അതിനല്ല ഞാൻ വന്നത്. ഞാനിനി സുശേഷന്റെ വീട്ടിൽ പോവില്ല. എവിടെയോ അല്ലാണ്ട് ഞാൻ എങ്ങനെ പോവുക? കുട്ടി, കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടു എന്റെ വീട്? ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ? പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ. അങ്ങനെ പറയരുത്, മനസ്സറിഞ്ഞു എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്. ഇപ്പൊ എനിക്ക് വയ്യ. യാതെ
എന്തേത്? നോക്കൂ, ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല. നീ വലിയ ഗായകനാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ. നീ ആശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. 3 കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓടുമേയുമ്പോഴാ എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്ന് കിടപ്പ എണീറ്റിട്ടില്ല, മിണ്ടിട്ടില്ല. അമ്മ, പെണ്ണുമാര്, അനിയൻ, സംഗീതം മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? പായ പിരിക്കാൻ ഇടം കിട്ടിയാ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കറ. നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ഇതിനിടയിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ കുറിച്ച് തരാം. ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ. അമ്മേ, പാവം. എന്റെ അവള് പാവം. ഇത്ര വിവരമില്ലാത്തവളായി പോയല്ലോ നീ. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. ഉപേക്ഷിക്കരുത്. അത് അപ്പേച്ചയ്ക്ക് 2 മക്കളുണ്ട്. അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം. നീ അപ്പേച്ചോട് ക്ഷമിക്കണം.